അന്ന് രാത്രി ഉത്തർപ്രദേശിലെ ഹസൻപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. കൊള്ളക്കാർ ഒരു കുടുംബത്തിലെ 10 മാസം പ്രായമുള്ള കുഞ്ഞിനെയടക്കം 7 പേരെ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു. പോലീസ് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഗ്രാമവാസികളെല്ലാവരും ആ വീടിനു ചുറ്റും തടിച്ചു കൂടിയിരുന്നു. പോലീസ് ആ വീടിനകത്തു കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന 7 ശവശരീരങ്ങളാണ്. കഴുത്തറുത്ത നിലയിലായിരുന്നു എല്ലാവരും. വെട്ടേറ്റുണ്ടായ മുറിവൊഴിച്ചാൽ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല. കിടക്കയിൽ കൊല്ലപ്പെട്ടു കിടക്കുകയാണെങ്കിലും ആരുടെയും കിടക്കവിരികൾ ചുളുങ്ങിയിട്ടില്ല. യാതൊരുവിധ മൽപ്പിടുത്തം നടന്നതിന്റെ സൂചനയുമില്ല. കൊള്ളസംഘം വീടിന്റെ അകത്തേക്ക് കയറിയതിന്റെ യാതൊരു തെളിവുകളുമില്ല. അങ്ങനെയെങ്കിൽ കൊള്ളസംഘം അകത്തു കയറിയത് എങ്ങനെയാണ്? എന്തുകൊണ്ട് കൊല്ലപ്പെട്ട ഒരാൾ പോലും അക്രമികളോട് പ്രതികരിച്ചില്ല? മോഷണം നടന്നതിന്റെ സൂചനയൊന്നും കാണാനില്ല. മോഷണം പൂർത്തിയാക്കാതെ അക്രമികൾക്ക് പിന്തിരിയേണ്ടി വന്നതാണോ? ആരാണ് കൊലപാതകങ്ങൾക്ക് പിന്നിൽ? സംശയങ്ങൾ നിരവധിയായിരുന്നു. STS കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2008 April 14 രാജ്യത്തെ നടുക്കിയ അമ്രോഹ കൂട്ടക്കൊല നടക്കുന്നത്. ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിലെ ഭവൻഖേദ് എന്ന ഗ്രാമം ശബ്നം അലിയുടെ നിലവിളി കേട്ടാണ് ആ ഗ്രാമം ഉണർന്നത്. ഓടിക്കൂടിയ ഗ്രാമവാസികൾ കണ്ടത് വീടിനകത്ത് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന കുടുംബാംഗങ്ങളെയാണ്. നിലവിളിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശബ്നം. ഗ്രാമവാസികൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ശബ്നത്തിന്റെ പിതാവ് ഷൗക്കത്ത് അലി, അമ്മ ഹാഷ്മി, മൂത്ത സഹോദരൻ അനീസ്, ഇളയ സഹോദരൻ യാഷിദ്, അനീസിന്റെ ഭാര്യ അഞ്ജു, 10 മാസം പ്രായമായ ആർഷ, ബന്ധുവായ റാബിയ എന്നിവർ കഴുത്തറുത്ത് ദാരുണമായി കൊല്ലപ്പെട്ടു കിടക്കുകയായിരുന്നു. വീട്ടിനകത്തേക്ക് കടന്നു വന്ന കൊള്ളക്കാർ വീട്ടിലെ അംഗങ്ങളെ ഒന്നൊന്നായി കോടാലി കൊണ്ട് വെട്ടി കൊന്നുകളയുകയായിരുന്നു എന്നാണ് കേസ് അന്വേഷണത്തിന് വന്ന പോലീസുകാരോട് ശബ്നം പറഞ്ഞത്. താനാ നേരത്ത് വീടിനകത്തില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരെ കണ്ട് ഭയന്നു പോയതായും ബാൽക്കണിയിൽ കയറി നാട്ടുകാരെ വിളിച്ചുണർത്തിയെന്നും പോലീസിന് അവർ മൊഴി കൊടുത്തു. മറ്റൊന്നും പോലീസുകാരോട് ശബ്നത്തിന് പറയാനുണ്ടായിരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. RP ഗുപ്ത എന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കായിരുന്നു അന്വേഷണ ചുമതല. അദ്ദേഹം വീടിന്റെ മുറികളിലെല്ലാം പരിശോധന നടത്തി. കഴുത്തിൽ കോടാലി കൊണ്ട് വെട്ടേറ്റ മുറിവൊഴിച്ചാൽ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. കിടക്കയിൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണെങ്കിലും ആരുടെയും കിടക്കവിരികൾ ചുളുങ്ങിയിട്ടില്ല. യാതൊരു മൽപ്പിടുത്തം നടന്നതിന്റെയും സൂചനയില്ല. ആരോഗ്യവാനായ അനീസ് പോലും ചെറുത്തു നിൽക്കാതെയാണ് മരണത്തിന് കീഴ്പ്പെട്ടത്. വീട്ടിനുള്ളിൽ ബയോപോസ് എന്ന മയക്കുമരുന്ന് ഗുളികകളുടെ കാലി സ്ട്രിപ്പുകളും പോലീസ് കണ്ടെത്തി. ഒരുപക്ഷെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി അതിനുശേഷമായിരിക്കാം അവരെ കൊന്നിരിക്കുന്നത്. പുറമേ നിന്ന് ഒരു കുറ്റവാളി വന്ന് കൃത്യം നടത്തിയെങ്കിൽ എങ്ങനെയാണ് അയാൾ വീടിനകത്തേക്ക് കയറിയത്? ബലം പ്രയോഗിച്ച് വീടിനകത്തേക്ക് കയറിയ ഒരു സൂചനയും പോലീസിന് കണ്ടെത്താനായില്ല. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ പോലീസിന്റെ സംശയങ്ങൾ ഇരട്ടിച്ചു. കോടാലി കൊണ്ട് കഴുത്തിൽ വെട്ടേറ്റു മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മരിച്ചവരുടെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കടന്നു ചെന്നിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അവരുടെ ശരീരത്തിൽ നിന്നും മയക്കുമരുന്നിന്റെ അംശവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അതോടെ ആരോ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയ ശേഷമാണ് കൊലപാതകം നടത്തിയതെന്ന കാര്യം വ്യക്തമായി. പോലീസ് ശബ്നത്തെ മൊഴിയെടുക്കാനെന്ന വണ്ണം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ശബ്നത്തിന്റെ മൊഴികളിൽ വല്ലാതെ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസിനു മനസ്സിലായി. പല സാധ്യതകൾ പോലീസ് പരിശോധിച്ചു. കൊലയാളികളെ ശബ്നം കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരെ അവൾ സംരക്ഷിക്കുന്നതായിരിക്കാം. എങ്കിൽ എന്തിന്? അല്ലെങ്കിൽ ചിലപ്പോൾ അവൾക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാകാം. ശബ്നത്തിന്റെ മൊബൈൽ കോൾ ഹിസ്റ്ററി വരെ പരിശോധിച്ചുകൊണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് കേസ് അന്വേഷണം പുരോഗമിച്ചത്. അതിൽ നിന്ന് ആ നാട്ടിലെ തന്നെ സലീം എന്ന ഒരു ചെറുപ്പക്കാരനുമായുള്ള ബന്ധം പോലീസ് തിരിച്ചറിഞ്ഞു. കൊലപാതകം നടന്ന ദിവസം ഈ ചെറുപ്പക്കാരനുമായി 40-ൽ കൂടുതൽ തവണ ഇവൾ ബന്ധപ്പെട്ടതായി പോലീസ് കണ്ടെത്തി. അവസാന വിളി വന്ന് അന്ന് അർദ്ധരാത്രി. കൊലപാതകം നടന്ന അന്ന് രാത്രി 1:45 ആ വിളി പൂർത്തിയാക്കി ഏതാനും മിനിറ്റുകൾക്കകമാണ് അവർ വീടിന്റെ ബാൽക്കണിയിൽ വന്ന് നിന്ന് അയൽക്കാരെയെല്ലാം ഉണർത്തുന്നതും കൊലപാതക വിവരം നാട്ടുകാർ അറിയുന്നതും. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു തുടങ്ങി. ഷലീം ശബ്നത്തിന്റെ കാമുകനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്ന് ഷലീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായി തന്നെ ചോദ്യം ചെയ്തു. മറ്റു വഴികളില്ലാതെ വന്നതോടെ ഇരുവർക്കും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കേണ്ടി വന്നു. എന്നാൽ സലീമാണ് തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയതെന്ന് ശബ്നം പോലീസിനോട് പറഞ്ഞപ്പോൾ ശബ്നമാണ് സംഭവത്തിന് പിന്നിലെന്നും ഈ കൊലപാതകത്തിന് ശേഷം അവൾ തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നും എന്നായിരുന്നു സലീമിന്റെ മൊഴി. പണത്തിനു വേണ്ടി സലീമായിരിക്കുമോ കൊലപാതകം നടത്തിയത്? അതോ സലീമിന്റെ മൊഴിയാണോ ശരി? പോലീസിന്റെ സംശയങ്ങൾ അവസാനിച്ചില്ല. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരാണ് സത്യം പറയുന്നത്?
പിന്നീടുള്ള അന്വേഷണത്തിൽ സലീമിൻ്റെയും സബ്നത്തിൻ്റെയും ചോരക്കറ പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെടുത്തു. കൃത്യത്തിന് ശേഷം കുളത്തിൽ കൊണ്ടെറിഞ്ഞ കോടാലിയും പോലീസ് സലീമിനെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിച്ചു. പിന്നീട് പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അന്നു രാത്രി ശബ്നമാണ് പാലിൽ മയക്കുമരുന്ന് കലർത്തി കുടുംബാംഗങ്ങൾക്ക് കൊടുത്തത്. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശബ്നം സലീമിനെ വിളിച്ചു വരുത്തി. കോടാലിയുമായെത്തിയ സലീം നിർദാക്ഷിണ്യം ഓരോരുത്തരെയും കഴുത്തേർത്തു കൊന്നു. സലീം മടങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശബ്നം ബാൽക്കണിയിൽ കയറി അയൽപ്പക്കക്കാരെ വിളിച്ചുണർത്തി. രണ്ടു സമുദായത്തിലുള്ള സലീമും ശബ്നവും പ്രണയത്തിലായിരുന്നു. ശബ്നം ഉയർന്ന സമുദായത്തിൽപ്പെട്ടവൾ. വിദ്യാഭ്യാസത്തിലും സമ്പത്തിലുമെല്ലാം മുന്നിലായിരുന്നു. ഇംഗ്ലീഷിലും ഭൂമിശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദമുണ്ട് ശബ്നത്തിന്. ആറാം ക്ലാസ്സിൽ തോറ്റ് പഠനം നിർത്തിയ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആളാണ് സലീം. ഗ്രാമത്തിലെ സ്കൂൾ ടീച്ചറാണ് ശബ്നം. എന്നാൽ സലീമാകട്ടെ കൂലിപ്പണിക്കാരനും. ഇവരുടെ വിവാഹത്തെ എതിർത്ത വീട്ടുകാർ പരസ്പരം കാണരുതെന്നുകൂടി വിലക്കി. അപ്പോഴേക്കും അവരുടെ പ്രണയബന്ധം ഒരുപാട് വളർന്നിരുന്നു. ശബ്നം ഏഴാഴ്ച ഗർഭിണിയായിരുന്നു. വിവരം പുറത്തറിഞ്ഞാൽ വീട്ടുകാർ തങ്ങളെ കൊന്നുകളയുമെന്ന് ശബ്നവും സലീമും ഭയന്നു. ഒരുമിച്ച് ജീവിക്കാൻ മറ്റു വഴികളില്ലാതെ വന്നതോടെ വീട്ടുകാരെ അവസാനിപ്പിക്കുക എന്ന കിരാതമായ വഴി അവർ തിരഞ്ഞെടുത്തു. കുടുംബത്തിലെ എല്ലാവരും മരിച്ചാൽ സ്വത്തുക്കളെല്ലാം തന്റെ പേരിലാകും. സലീമുമായി ഒരുമിച്ച് ജീവിക്കാൻ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊരു ദുഷ്ചിന്തയായിരുന്നു ശബ്നത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ശബ്നത്തെ അറസ്റ്റ് ചെയ്തു. ജയിലിൽ കഴിയവേ 2008 ഡിസംബറിലാണ് ശബ്നം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. 2010 ജൂലൈയിലാണ് ജില്ലാ കോടതി ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല. കീഴ്ക്കോടതിയുടെ വിധി ചെരിവെക്കുകയായിരുന്നു സുപ്രീം കോടതി. 2016 രാഷ്ട്രപതി ദയാഹർജിയും തള്ളി. ഇതോടെ പ്രതികളുടെ ശിക്ഷ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീയാണ് ശബ്നം അലി. കേരളത്തിൽ തന്നെ കൊലപാതകത്തിൽ പ്രതികളായ സ്ത്രീകളെ ഒട്ടനവധി നമ്മൾ കണ്ടു. സയനൈഡ് ജോളി, നരബലി ലൈല, അങ്ങനെ ഒട്ടനവധി. അവസാനം കഷായം ഗ്രീഷ്മ വരെ. ഇവർക്ക് ഇന്ത്യൻ നീതിപീഠം നൽകുന്ന ശിക്ഷ എന്താണെന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. ഇതോടെ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബൈ.